ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മള് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്ലൂക്കോസ് വെള്ളം. നമ്മള് ഫസ്റ്റ് ട്രാവൽ ചെയ്ത് വരുന്ന കോഴികളെ നമ്മള് ദൂര സ്ഥലത്തുനിന്ന് കൊണ്ടുക, നമ്മള് കൊറിയർ അയക്കാനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. കോഴികൾ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു എനർജി ഡ്രിങ്ക്, അവര് ചെറിയൊരു ക്ഷീണത്തിലും തൂക്കമൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും ഇരിക്കുക. അപ്പോ അവർക്കൊരു ഉഷാറാവാനുള്ള ഒരു സംഭവം, നമ്മള് വീട്ടിൽ കിട്ടുന്ന രണ്ട് സാധനം ഉള്ളൂ, നമ്മുടെ വീട്ടിലുള്ള രണ്ട് സാധനം, എല്ലാ വീട്ടിലും എന്തായാലും ഉണ്ടായിരിക്കും ഈ രണ്ട് സാധനം. അത് വെച്ചിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഗ്ലൂക്കോസ് വെള്ളം, അതെങ്ങനെ ഉണ്ടാക്കാം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പറ്റുന്ന ആൾക്കാർക്കൊക്കെ, കോഴി വളർത്തുന്ന ആൾക്കാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മള് ഒന്ന് ഉപ്പ്, നമ്മളെ സാധാ വീട്ടിൽ യൂസ് ചെയ്യുന്ന പൊടിപ്പ്, നമ്മള് കറിക്ക് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന പൊടിപ്പാണ്. ഇത് എല്ലാവരും വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കും, അതാണ് ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞത്, എല്ലാവരും വീട്ടിൽ ഉണ്ടായിരിക്കുന്ന സാധനമാണെന്ന്. ഒന്ന് പൊടിപ്പും, പിന്നെ ഒന്ന് പഞ്ചസാര, നമ്മളെ പഞ്ചസാര, അത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇത് പ്രത്യേകം ഒരു അളവിൽ എടുത്തിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുത്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വീഡിയോ ആയി ചെയ്യണമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ പൊടിപ്പ് എടുക്കുക, ഒന്നോ രണ്ടോ എടുക്കുക, ഒരേ അളവിൽ എടുക്കണമെന്നേ ഉള്ളൂ. പൊടിപ്പ് ഒരു ടീസ്പൂണ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര, പഞ്ചസാര ഒരു ടീസ്പൂണ്, ഇത് രണ്ടും കൂടി എടുത്തിട്ട് നമ്മൾ മിക്സ് ആക്കുക. നമ്മൾ നല്ലോണം പറ്റണത്തോളം നല്ല മിക്സ് ആക്കിയിട്ട് എല്ലാം മിക്സാക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ എന്തായാലും എപ്പോഴും കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഞാനിതിപ്പോൾ ഇങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കണമെന്നേ ഉള്ളൂ. ഇത് രണ്ടും യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒരു ലിറ്റർ വെള്ളത്തേക്കാണ് ഈ ഒരു അളവ്. നമ്മളിപ്പോൾ ഒരു ടീസ്പൂണ് എന്താ പഞ്ചസാരയും ഒരു ടീസ്പൂണ് പൊടിപ്പ് കൊടുത്തോണ്ട് വെച്ചാൽ അത് ഒരു ലിറ്റർ വെള്ളത്തേക്കാണ് ഇതിൻ്റെ ഒരു അളവ്. ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ അളവാണിത്. നമ്മളിപ്പോൾ രണ്ട് ലിറ്റർ വെള്ളമാണെങ്കിൽ അത് അങ്ങനെ ഇരട്ടിയാക്കുക, രണ്ട് ടീസ്പൂൺ എടുക്കുക, രണ്ടും പഞ്ചസാരയും പൊടിപ്പും അങ്ങനെ രണ്ട് ടീസ്പൂൺ ആക്കിയിട്ട് എടുക്കുക. ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിന് വലിയ രുചിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല മധുരം അങ്ങനെ പുളി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഒരു ചെറിയൊരു രസം മാറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിങ്ങനെ കലക്കിയിട്ട് നമ്മൾ കോഴികൾക്ക് കുടിക്കാൻ കൊടുക്കുക. നമ്മളിങ്ങനെ കൊണ്ടുവന്ന കോഴികൾ അങ്ങനത്തെ കോഴികളൊക്കെ ആണെങ്കിൽ അവർക്കൊന്ന് കുടിക്കാൻ കൊടുക്കുക. അവരുടെ ക്ഷീണം ഒന്ന് മാറിക്കിട്ടുക, അവരെ യാത്ര ചെയ്ത് വന്നതോ അങ്ങനെ ഉള്ള ക്ഷീണം ഒന്ന് മാറിക്കിട്ടുക. അത് ഏറ്റവും ബെറ്ററുള്ള സാധനമാണ്. നമ്മൾ വേറെ എന്ത് ഇംഗ്ലീഷ് മരുന്ന് ആദ്യം കൊടുക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല, ഇതൊന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ നല്ല റിസൾട്ടായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ചെയ്യാറുള്ള, നമ്മൾ കോഴിക്കുട്ടികളെ കൊന്നുന്ന സമയത്ത് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ കൊടുത്തയക്കണ, നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുന്ന ടൈമിൽ ദൂരെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് നോക്കാൻ ഞാൻ എന്തായാലും പറയാറുണ്ട്. അപ്പോൾ ഇത് എന്തായാലും റിസൾട്ടുള്ളൊരു മരുന്നാണ്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ക്ഷീണം അങ്ങനെ തോന്നുന്നവർ കാണുകയാണെന്ന് വെച്ചാൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹായ്, അപ്പോൾ ഇതേ ഉള്ളൂ നമ്മളെ വീഡിയോ, ഇത് സംഭവം ഇത്രേ ഉള്ളൂ. വീട്ടിൽ കിട്ടുന്ന സാധനമാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ അധികം ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്കൊരു സപ്പോർട്ടാണ്, ഒരു ആത്മവിശ്വാസമാണ്. നമ്മളെ വീഡിയോ ഒരു അഞ്ചാളെ കാണുള്ളൂ വെച്ചാലും അവർ കാണണ്ടല്ലോ എന്നുള്ളൊരു നമുക്കൊരു വിശ്വാസം. ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യണേ, എല്ലാവരും കാണണോ അങ്ങനെ കുറെ ആൾക്കാർ കാണണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഞാൻ കാണാം, നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ കാണട്ടെ, അത് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കാണാത്ത ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അത് നമുക്കൊരു ഒരു ആശ്വാസമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.